സത്യത്തിൽ നിങ്ങൾക്കിപ്പോൾ നാം കൽപ്പിക്കേണ്ടത് വധശിക്ഷയാണ്. ഞാനൊരു ബ്രാഹ്മണനാണ്, ബ്രഹ്മഹത്യ മഹാപാപമാണ്, അത് മറക്കേണ്ട തിരുവനസേ. ഓഹോ, ബ്രഹ്മഹത്യ മഹാപാപമാണല്ലേ. വരൂ, ആ പൂണുലുരുക. ഇപ്പോഴോ നിഷ്ഠകൾ തെറ്റിച്ചു നടന്ന നിനക്കിനി ഒരു ബ്രാഹ്മണനായി ജീവിക്കാൻ യോഗ്യതയില്ല. നിന്നെ ജാതിഭ്രഷ്ടനാക്കാൻ നാം ബ്രാഹ്മണ സഭയോട് കൽപ്പിക്കുന്നു. കാര്യക്കാരെ, അടിയൻ, ഈ നീചനെ മുക്കാലിൽ കെട്ടി ബോധം മറിയുന്നതുവരെ മർദ്ദിക്കുക. ആഹാരമോ ദാഹജലമോ ഒന്നും നാം ഇനി കൽപ്പിക്കുന്നതുവരെ കൊടുത്തുപോകരുത്. കൽപ്പന പോലെ. അയ്യോ, ഞാനിനി അത്തെറ്റ് ആവർത്തിക്കില്ല, എന്നെ ശിക്ഷിക്കരുതേ. ഒരു ബ്രാഹ്മണനായി പിറന്നതുകൊണ്ട് ശിക്ഷയ്ക്ക് അതീതനാണ് നീ എന്ന് അഹങ്കരിച്ചു. ഒരു യുവതിയുടെ ജന്മം നീ നശിപ്പിച്ചു, അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം. അനുഭവിച്ചേ തീരൂ. കൊള്ളാം, തമ്പുരാൻ ആള് കൊള്ളാം. ഇവിടെ എന്റെ പ്രയോഗം ഏൽക്കും. ഈ നാടുവാഴി ഒന്ന് പിരിയേറ്റിയാൽ ആ വിഷ്ണുദത്ത തിരുമേനിയുടെ തല ഡിം. ആരവിടെ? അടിയൻ, ഈ പാപിയെ കൊണ്ടുപോയി കൽത്തുറങ്കിൽ അടയ്ക്കും. നിന്റെ മകൾക്ക് നഷ്ടപ്പെട്ടത് തിരികെ തരാൻ നമുക്കാവില്ല. ഒരച്ഛൻ്റെ വേദന നാം മനസ്സിലാക്കുന്നു. നാമും ഒരച്ഛനാണ്. നിനക്കും നിന്റെ മകൾക്കും യുക്തമായ നഷ്ടപരിഹാരം കിട്ടിയിരിക്കും. കാര്യക്കാരെ, തിരുമനസേ, ആ നീച ബ്രാഹ്മണന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടി അതിൽ പകുതി ഭാഗം കരമൊഴിവാക്കി പരാതിക്കാരനായി സാധുവിന് നൽകാൻ നാം ഇതിനാൽ ഉത്തരവാകുന്നു. കൽപ്പന പോലെ. സന്തോഷമുണ്ട് തിരുമനസേ, അവിടുന്ന് നീതിമാനാണ്. അവിടുത്തേക്ക് ദൈവം ദീർഘായുസ് നൽകട്ടെ. നമുക്ക് വേണ്ടത് ദീർഘായുസല്ല, നമ്മുടെ മകളുടെ ശ്രേയസ്സാണ്. നമ്മുടെ മകൾ മന്ദാകിനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തിരുവുള്ളം പോലെ. എന്താണ് നിങ്ങളുടെ ആവലാതി? ഒരു സങ്കടം ഉണർത്തിക്കാനുണ്ട്. സങ്കടമോ? അതെ, ഈ ഉള്ളവന്റെ സ്വകാര്യ സങ്കടമല്ല, ഈ നാടിന്റെ തന്നെ തീരാ ദുഃഖമാ. എന്താ അത്, പറയൂ. ഇളയിടത്ത് ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ഒരു വിദ്വാൻ എത്തിയിട്ടുണ്ട്. ഇളയിടത്തോ? അത് നമ്മുടെ കുടുംബക്ഷേത്രമാണല്ലോ. ആ അതെ, അവിടെ ഇപ്പൊ പറഞ്ഞ തീരാത്ത വിധം കൊള്ളരുതായ്മകളും കൊള്ളയും നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊള്ളരുതായ്മകളും? ആ അതെ തിരുമനസ്. കുറെ നാളുകളായി ഏതോ ദുർമന്ത്രവാദിയുടെ കൂടോത്രം കാരണം അടഞ്ഞുകിടന്ന ആ ക്ഷേത്രം വീണ്ടും ഏതോ ഒരു മഹാകർമ്മി വന്ന് ബന്ധനം നീക്കി തുറന്നതായും പൂജകൾ ആരംഭിച്ചതായുമാണല്ലോ കേൾവിപ്പെട്ടത്. അതല്ല ആ ശാന്തിക്കാരന്റെ കപടനാടകങ്ങളായിരുന്നു തിരുമനസ്. കാര്യങ്ങൾ വ്യക്തമായി പറയും. അദ്ദേഹം തിരുവുള്ളം കരുതുന്ന പോലെ സാത്വികകർമ്മിയൊന്നുമല്ല, ദുർമന്ത്രവാദിയാണ്. ക്ഷേത്രത്തെ ആദ്യം ദുർമന്ത്രം കൊണ്ട് ബന്ധിച്ചതും അവിടുത്തെ ദേവി ചൈതന്യത്തെ പടിയിറക്കിയതും ഈ ശാന്തിക്കാരൻ തന്നെയാണ്. ഇത് ഞാൻ പറയുന്ന ഏഷണിയല്ല തിരുമനസ്. ഈ ദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളും ഒന്നടങ്കം പറയുന്നതാണ്. കാരണം അയാളുടെ വക്രബുദ്ധിയും ഹീനപ്രയോഗം തന്നെ. ദേവിയുടെ അവതാരമാണെന്ന് പറഞ്ഞ് ആദ്യം ഒരു കൊച്ചു കൈക്കുഞ്ഞിനെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നു. ആ കുഞ്ഞിനെ പ്രദർശിപ്പിച്ച് കയ്യടക്കവും ചെപ്പടി വിദ്യയും കാട്ടി പാവപ്പെട്ട ഭക്തജനങ്ങളെ വഞ്ചിച്ചു പരമാവധി പണം മാറി. ഒരു ദിവസം ആ കുഞ്ഞിനെ കാണാനില്ല. അപ്പോഴാണ് അവന്റെ അടുത്ത അടവ് ഒരു 8 വയസ്സുകാരി പെൺകുട്ടിയെ എവിടുന്നോ പൊക്കിക്കൊണ്ട് വന്ന് പ്രതിഷ്ഠിച്ചു. ഇരുട്ട് വെളുത്തപ്പോ കൈക്കുഞ്ഞു വളർന്ന് ഒരു 8 വയസ്സുകാരിയായത്രേ. അത് ദൈവിക ജന്മമാണെന്ന് അവൻ ജനത്തിനിടയിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചു. ദൈവമാകുമ്പോ ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് വളരുമല്ലോ. എന്നിട്ട് ഇപ്പൊ ആ 8 വയസ്സുകാരി പെൺകുട്ടിയെ വെച്ച് അവൻ കളിക്കുന്ന ജാലവിദ്യകൾ നാട്ടുകാർ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. ആൾ ദൈവത്തെ വെച്ചുള്ള കച്ചവടം. ക്ഷേത്രത്തിലേക്കല്ല തമ്പുരാനെ ഇപ്പൊ ഭക്തർ പോകുന്നത്, പോറ്റിമഠത്തിലേക്കാ. ക്ഷേത്രത്തിലെ ദേവിയല്ല ഭക്തർ വന്നിക്കുന്നത്, ദേവിയുടെ അവതാരമായി ആ വിഷ്ണുദത്തം നമ്പൂതിരി അവതരിപ്പിച്ചിരിക്കുന്ന ആ വ്യാജ ആൾ ദൈവത്തെയാ. തിരുവിള്ളക്കേട് ഉണ്ടാവരുത്. ആ കുട്ടി തിരുമേനിക്ക് ഏതോ അനാശാസ ബന്ധത്തിൽ ഉണ്ടായതാണെന്ന നാട്ടിൽ ജനസംസാരം. ഞാനീ പറയുന്നത് സത്യമാണ് തിരുമനസ്. ആ ശാന്തിക്കാരൻ കള്ളനാ, ചതിയനാ. അവനെ വെച്ച് വാഴിക്കരുത്. അത് ഈ ദേശത്തിനും ഇളയെടുത്ത് ഭഗവതിക്കും ഒന്ന് തമ്പുരാനെ തന്നെ ദോഷമാ. നമുക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ല. ഇളയിടത്തില്ലംബക ക്ഷേത്രമാണത്,
ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ അവിടെ നടക്കാൻ അവരനുവദിക്കുമോ? ആ ഇല്ലത്തെ കുട്ടിയില്ലേ പാർവതി തമ്പുരാട്ടി, അത് ഏത് നേരം ആ തിരുമേനിയുടെ പുറയില. അതിനെയും ആ ഹീന ബ്രാഹ്മണൻ പൊടിയിട്ട് വശത്താക്കിയിരിക്കുക. അപ്പോൾ ആ വഴിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതേ തിരുമനസേ, ആ ശാന്തിക്കാരൻ ഒരു ദുർമന്ത്രവാദിയാ. ഇന്ദ്രജാലോ മഹേന്ദ്രജാലോ കൺകെട്ട് വിദ്യയൊക്കെ പഠിച്ച് തെളിഞ്ഞവനാ. ശ്രീവശ്യം ദിനചര്യയാക്കിയവൻ. ഉടനെ അവിടുന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ ഇല്ലവും ക്ഷേത്രവും ഈ നാടും നശിച്ച് മണ്ണോട് മണ്ണായി പോകും. ആ കാര്യത്തിൽ തിരുമനസിന് ഒരു സംശയവും വേണ്ട. ഓഹോ, അപ്പോൾ അതാണ് അവിടുത്തെ സ്ഥിതി അല്ലേ? അതെ. കാര്യക്കാരെ, ഉടനെ ആ ശാന്തിക്കാരനെ പിടികൂടി ബന്ധിച്ചു കൊണ്ടുവരിക. ആ ബാലികയെ നമ്മുടെ മുന്നിലെത്തിക്കണം. തമ്പുരാനെ, അത് എന്താ ഒരു സംശയം? നമ്മുടെ കുടുംബക്ഷേത്രത്തെ, ഈ ദേശം വാഴുന്ന അമ്മയെ ഒരു അധമൻ ദുരുപയോഗം ചെയ്യുന്നത് നാം നിസ്സംഗരായി കണ്ടു നിൽക്കണമെന്നാണോ താങ്കൾ പറയുന്നത്? എന്നല്ല തിരുമനസ്. പിന്നെ ആ ക്ഷേത്രം അവിടുത്തെ കുടുംബക്ഷേത്രമാണ്. അവിടുത്തെ ഭഗവതി കുടുംബ പരദേവതയും, പിന്നെ ഇളയടത്ത് മുത്തശ്ശി തമ്പുരാന്റെ അമ്മായി തമ്പുരാട്ടിയല്ലേ. വീണ്ടും വിചാരമില്ലാതെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാതെ ഈ കാര്യത്തിൽ കൈകടത്തുന്നത് ഉചിതമല്ല എന്നാണ് അടിയന്റെ പക്ഷം. തിരുവുള്ളക്കേടുണ്ടാകരുത്. ആദ്യം നമുക്ക് ക്ഷേത്ര ദർശനത്തിന് പോകാം. ക്ഷേത്ര ദർശന വേളയിൽ തന്നെ അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ചറിയാം. ഇയാൾ പറയും പോലെ ആ ശാന്തിക്കാരനൊരു കുഴപ്പക്കാരനാണെങ്കിൽ അയാളെ പിടികൂടി ശിക്ഷിക്കുകയും ചെയ്യാം. എന്താണ് ശാന്തിക്കാരന്റെ പേരെന്ന് പറഞ്ഞത്? വിഷ്ണുദത്ത നമ്പൂരി. കാര്യക്കാരെ, അധികം വൈകാതെ ഇളയടത്ത് ക്ഷേത്ര ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുക. നമ്മോടൊപ്പം നമ്മുടെ പുത്രിയും ഉണ്ടാകും. കൽപ്പന പോലെ. അവിടുത്തെ ഈ ഭക്തയെ കൈവിടരുത്. ഇവളിലെ കുറവുകളെല്ലാം നീക്കി ഇവളെ പൂർണ്ണയാക്കണേ അമ്മേ. കണ്ടില്ലേ ദേവി എന്റെ പൊന്നുമോളുടെ അവസ്ഥ? അവിടുന്ന് ഇവൾക്കെല്ലാം നൽകി. സൗന്ദര്യവും സമ്പത്തും കുലമഹിമയും ആഭിജാത്യവും കുലീനത്വവും എല്ലാം. പക്ഷേ സരസ്വതി പ്രസാദ്, സ്വന്തം മനസ്സ് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാനുള്ള കഴിവ്, അതുമാത്രം അവിടുന്ന് എന്റെ കുട്ടിക്ക് നൽകാത്തതെന്ത്? ഇന്നാട്ടിലെ പ്രജകളോട് നാമോ നമ്മുടെ പൂർവികർ ആരെങ്കിലുമോ ചെയ്ത ഏതെങ്കിലും ദ്രോഹങ്ങൾക്കുള്ള ശിക്ഷയാണോ അവിടുന്ന് എന്റെ മകൾക്ക് നൽകിയിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവൾക്ക് നൽകിയിട്ടുള്ള സംസാരശേഷിയില്ലായ്മ എന്ന അവസ്ഥ അവിടുന്ന് എനിക്ക് നൽകിയാൽ, എന്റെ മകളെ ഈ കഠിന ശിക്ഷയിൽ നിന്ന് മുക്തയാക്കിയാൽ. അമ്മേ, ദേവി, സർവമംഗളദായിക, എന്റെ മകളുടെ ദുരവസ്ഥ മാറ്റിത്തരണേ. വിവാഹപ്രായം അടുത്തു വരുന്ന എന്റെ കുട്ടിയുടെ ജീവിതം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അതിനൊരു പരിഹാരമുണ്ടാക്കി ഇവൾക്കൊരു ജീവിതം നൽകണേ. തിരുമനസേ, കുമാരിയെ കരയിക്കാനല്ലോ നമ്മളിവിടേക്ക് വന്നത്. കുമാരിയുടെ ദീനം മാറണമെന്ന് പ്രാർത്ഥിക്കാനായി കുട്ടിയെ കൊണ്ട് കുടുംബക്ഷേത്രത്തിലേക്ക് പുറപ്പെടാനല്ലേ? നിങ്ങൾ പറഞ്ഞത് വാസ്തവമാണ്. നാമും നമ്മുടെ പുത്രിയും സമയം കളയാതെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകണം.
അവിടെ വിരാജിക്കുന്ന ദേവിയമ്മയോട് ഉള്ളുരുകി പ്രാർത്ഥിക്കണം. അതുപോലെ ക്ഷേത്രഭരണവും പൂജയുമൊക്കെ താറുമാറായി കിടക്കുകയാണ്. അത് ചിട്ടപ്പെടുത്തണം. കൽപ്പന പോലെ നാളുകളായി മുടങ്ങിക്കിടന്ന അവിടുത്തെ ക്ഷേത്ര ദർശനത്തിന് ഒരു നിയോഗം പോലെയാവാം ക്ഷേത്രകാര്യത്തിലെ പരാതിയുമായി നാട്ടുകാരനെത്തിയത്. എല്ലാം ഭഗവതിയുടെ നിശ്ചയം. ഞാനും കണ്ടില്ല. ഞാൻ ആ കുട്ടിയെ വ്യക്തമായി കണ്ടു, വ്യക്തമായി തന്നെ. ചിലപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു തോന്നലായിരിക്കാം. ചിലപ്പോൾ ദേവി നൽകുന്ന എന്തെങ്കിലും സൂചനയാവാം. ചിലപ്പോൾ അങ്ങനെയാവാം. അമ്മേ, ദേവി, രക്ഷിക്കണേ. എന്താ ആകെ കുഴപ്പായിരിക്കുന്നു? കുഴപ്പോ? അതെ, ക്ഷേത്രത്തിൽ തെറ്റായ കീഴ്വഴക്കങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നു എന്ന് നാടുവാഴു തമ്പുരാന്റെ മുമ്പിൽ പരാതി എത്തിയിരിക്കുന്നു. പരാതിയോ? അതെ. എന്തു പരാതി? അങ്ങനെ ആർക്കെങ്കിലും തിരുമുമ്പിൽ ചെന്ന് പരാതി ബോധിപ്പിക്കാൻ മാത്രം പാദങ്ങളൊന്നും അവിടെ നടക്കണില്ലല്ലോ എന്ന് നമ്മൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കൊച്ചമ്പുരാട്ടി. നാട്ടുകാരുടെ അഭിപ്രായം മറിച്ചാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് പ്രയോജനമില്ല. ഇത്രയും വലിയ എന്ത് കോലാഹലം അവിടെ നടന്നിരിക്കണേ? വിഷ്ണുദത്തം തിരുമയുടെ വളർത്തുമകളെ ദേവിയുടെ അവതാരമായിട്ടല്ലേ ഭക്തർ ചിലർ കൊണ്ടുനടക്കുന്നത്? അത് അതിന് തക്ക സിദ്ധികൾ ആ കുട്ടി പ്രകടിപ്പിക്കണോണ്ടല്ലേ. ആ സിദ്ധികളെ എല്ലാവരും അംഗീകരിക്കണോന്നില്ലല്ലോ. ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് എതിർക്കുന്നവരുണ്ട്. ഇത് മാത്രമാണോ പ്രശ്നം? അല്ല, ആ കുട്ടിയെ ദേവിയായി മുന്നിൽ നിർത്തി തിരുമേനി ധനം സമ്പാദിക്കുന്നു എന്നാണ് മറ്റൊരു പരാതി. പച്ചക്കള്ളാണെന്ന് കാര്യക്കാർക്കും അറിയാവുന്നല്ലേ. തനിക്ക് കിട്ടുന്ന ദക്ഷിണ മുഴുവൻ ദേവിയുടെ മുന്നിൽ തന്നെ തിരുമേനി സമർപ്പിക്കല്ലേ. അത് നിങ്ങൾക്കും അറിയാവുന്നല്ലേ. എനിക്കറിയാം, കൊച്ചമ്പുരാട്ടിക്കും അറിയാം, പക്ഷേ നാട്ടുകാർക്ക് അറിയില്ലല്ലോ. പിന്നെ അറിഞ്ഞാലും വിശ്വസിക്കുകയില്ല. ഇക്കാര്യത്തിൽ നാടുവാഴി ഇടപെട്ട എനിക്ക് തിരുമേനി സഹായിക്കാനാവില്ല. അതെന്താ? കുഞ്ഞിനറിയാലോ ക്ഷേത്രകാര്യക്കാരന്മാരെ പൊതുവെ കള്ളന്മാരും അമ്പലം വിഴിങ്ങളോട് തെറ്റിദ്ധരിക്കുന്നവരാണ് നാട്ടുകാരിൽ പലരും. ഞാൻ തിരുമേനിയെ പിന്തുണച്ച് അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ രണ്ടാളും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണെന്നേ നാട്ടുകാർ പറയും. വിശ്വസിക്കൂ, അതെനിക്കും ദോഷമായി മാറും. അതുകൊണ്ട് തിരുമേനി ഇക്കാര്യത്തിൽ അനുകൂലിക്കാൻ എനിക്കാവില്ല. അതെനിക്കും ദോഷമായി മാറും. അതുകൊണ്ട് തിരുമേനി ഇക്കാര്യത്തിൽ അനുകൂലിക്കാൻ എനിക്കാവില്ല. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് അന്നേ അറിയായിരുന്നു. ഞാൻ കൃത്യമായി നിനക്ക് മുന്നറിയിപ്പം തന്നതാണ്. പക്ഷേ നിനക്ക് വിശ്വാസമായില്ല. തിരുമേനി മാന്യനാണ്, യോഗ്യനാണ് എന്നൊക്കെ ആയിരുന്നില്ലേ നിന്റെ വാദം? എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. തിരുമേനി എനിക്കറിയാം. എനിക്കറിയാവുന്നത് പോലെ മറ്റാർക്കും അറിയില്ല. ഞാനൊരു സത്യം പറഞ്ഞ തമ്പുരാട്ടിമാർക്ക് വിഷമം തോന്നരുത്. ഇല്ല, പറഞ്ഞോളൂ. ഇതും ഒരു പ്രശ്നമാണ്. എന്നുവെച്ചാ? പാർവതിക്കുഞ്ഞ് തിരുമേനിയോട് കാണിക്കുന്ന ഈ സ്നേഹമടുപ്പവും പരാതിയായി നാടുവാഴിയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. തിരുമേനിയുടെ കള്ളക്കളിയിൽ ഇല്ലത്തുള്ളവരും ഭാഗമായിട്ടുണ്ടെന്നാണ് പരാതി. ഇപ്പൊ നിനക്ക് തൃപ്തിയായില്ലേ? തിരുമേനി പാർവതിക്കുഞ്ഞിനെ വശീകരിച്ചു എന്നറിഞ്ഞ് തമ്പുരാന് കലശലായ കോപമുണ്ടായെന്നാണ് കൊട്ടാരത്തിനുള്ള വർത്തമാനം. നാടുവാഴി തമ്പുരാൻ തായ് വഴിയിൽ
നമ്മളുമായി അടുത്ത ബന്ധമുള്ള ആളല്ലേ. ആ നിലയ്ക്ക് നമ്മൾ അദ്ദേഹത്തോട് അപേക്ഷിച്ച അവിടുന്ന് ഒരു ഇളവുണ്ടാവില്ലേ? ഒരിക്കലും ഉണ്ടാവില്ല. നീതി നിർവഹണത്തിൽ സ്വന്തം പെറ്റമ്മയോട് പോലും വിട്ടുവീഴ്ച ചെയ്യുന്ന ആളല്ല തമ്പുരാനെന്ന് എന്നെക്കാളും നന്നായി നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാലോ. തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ബന്ധങ്ങളല്ല, നീതി ന്യായമാണ് പ്രധാനം. തെളിവുകൾ എതിരാണെങ്കിൽ ഒരു ബ്രാഹ്മണൻ എന്ന പരിഗണന പോലും തിരുമേനിക്ക് ലഭിക്കില്ല. കാരാഗ്രഹം മുതൽ ജാതി പൃഷ്ഠ വരെ പ്രതീക്ഷിക്കാം, ചിലപ്പോൾ അത് വധശിക്ഷയായേക്കാം. തിരുമേനി ശിക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞ പിന്നെ അടുത്ത നടപടി ഈ ഇല്ലത്തിന് നേരെ ആകുന്നതിൽ തർക്കമില്ല. തൃപ്തിയായില്ലേ? ഇപ്പൊ നിനക്ക് തൃപ്തിയായില്ലേ? തറവാട് നശിപ്പിക്കാനായിട്ട് പിറന്ന ജന്മം. ദേവി സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീസ്പുര താരാനായക ശേഖരാം സ്മിതമുഖീം മാപീനവക്ഷോരുഹാം പാളിഭ്യാമളിപൂർണ രക്തചഷകാം രക്തോൽപലം വിപ്രതീം സൗമ്യാം രത്നകടസ്ഥരത്നചരണാം ധ്യായേൽ പരാമംബികാം. തിരുമേനി, തിരുമേനി, അല്ല കുട്ടിയെന്താ ഈ നേരം കിട്ടുന്ന നേരത്ത്? നാട്ടുകാരെ കൊണ്ട് വെറുതെ പറയിക്കണോ? അങ്ങെന്താ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ക്ഷേത്രത്തിലെ ശ്രീകാരിക്കാരൻ കുട്ടിയോടൊന്നും പറഞ്ഞില്ലേ? ഓ അതോ. അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമാണോ അദ്ദേഹം കുട്ടിയോട് പറഞ്ഞത്? ചെയ്യാത്ത ഒരു തെറ്റിന്റെ പേരില് നമ്മൾ രണ്ടാളും പഴി കേൾക്കേണ്ടതുണ്ടോ? പഴി കേട്ട് കഴിഞ്ഞു. ഏ, അതെ, ചെയ്യാത്ത തെറ്റിന്റെ പേരില് നമ്മൾ പഴി കേട്ട് കഴിഞ്ഞു. കുട്ടി എന്തായി പറയുന്നേ? ഇല്ലത്ത് ഇല്ലത്തെന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പ്രശ്നമായിരിക്കണത് ഇല്ലത്തല്ല, പിന്നെ നാടുവാഴിയുടെ കൊട്ടാരത്തിലാ. നാടുവാഴിയുടെ കൊട്ടാരത്തിലോ? അതെ, അങ്ങയുടെ ദേവിയുടെ പേരില് കപട നാടകങ്ങൾ കളിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് ധനസമ്പാദനം നടത്തുകയാണെന്ന് ഏതോ ക്ഷുദ്രജീവികൾ നാടുവാഴി തമ്പുരാനോട് പരാതിപ്പെട്ടിരിക്കുന്നു. നാടുവാഴി തമ്പുരാനോടോ? അതെ, അത് മാത്രല്ല, ഞാനും ഇളയുടെ തെല്ലക്കാരും ഒക്കെ ഈ കാപട്യത്തിന് അങ്ങക്ക് കൂട്ടു നിൽക്കുകയാണെന്നും തമ്പുരാനെ ആ ചതിയന്മാര് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നു. എന്റെ ദേവി ഭദ്രേ, കേട്ടില്ലേ? ഞാൻ ഈ കാര്യം എപ്പോഴേ അറിഞ്ഞിരിക്കണോ? എന്നിട്ട് എന്നോട് ഇക്കാര്യം പറയാത്തത് എന്തേ? വരാനുള്ളതൊന്നും വഴി തങ്ങില്ല, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചിരിക്കും, ആർക്കും അത് തടയാനും ആവില്ല. അതുകൊണ്ട് നാളെ നടന്നേക്കാവുന്ന ദുരന്തങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഉപേക്ഷിക്കുക, ഇന്നത്തെ സന്തോഷങ്ങൾ ആസ്വദിക്കുക, നമ്മുടെ നാളുകളെ ദേവിക്ക് സമർപ്പിക്കുക, പിന്നെ എല്ലാം ദേവി നോക്കിക്കോളും. അമ്മേ, അമ്മേ മഹാമായേ. ഗണസംഗാതസ്തൂയ മാനാത്മവൈഭവായ നമഃ. വിദ്വേഷവും പകയും നിറഞ്ഞു നിൽക്കുന്നിടത്തേക്ക് എന്റെ ഭദ്ര വരില്ല.